നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങളുടെ മൂന്നാമത്തെ മത്സരം കളിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എതിരാളികൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ഞായറാഴ്ച വൈകിട്ട് 7:30 ഈ ഒരു മത്സരം നടക്കുക. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ഹോം മത്സരമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ആദ്യത്തെ എവേ മത്സരമാണിത്. സമീപകാലത്ത് ഒരുപാട് പ്രതിഭകൾ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാദമിയിലൂടെ റിസർവ് ടീമിലൂടെയും ഉയർന്നു വരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിൽ ഇടം നേടിയിട്ടുള്ള പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലൂടെ തന്നെ വളർന്നു വന്നിട്ടുള്ള താരങ്ങളാണ്. അയ്മൻ അസർ, സച്ചിൻ വിപിൻ, സഹീഫ് തുടങ്ങി ഒട്ടേറെ പേർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമുകൾക്ക് വേണ്ടി കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. മികച്ച താരങ്ങളെ അക്കാദമിയിലൂടെ വാർത്തെടുക്കുന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നും മുൻപന്തിയിലാണ്. നിലവിൽ പഞ്ചാബിന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുന്ന നിഹാൽ സുധീഷ് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലൂടെ വളർന്നു വന്ന ഒരുപാട് താരങ്ങൾ പല ക്ലബ്ബുകളിലായി കളിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ റിസർവ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. റിഷാദ് ഗഫൂർ എന്ന ഫോർവേഡിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. IFTWCയുടെ മാധ്യമ പ്രവർത്തകനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുത്തൂറ്റ് FAയുടെ താരമാണ് റിഷാദ് ഗഫൂർ. മുന്നേറ്റനിര താരമായ റിഷാദ് ഗഫൂർ ഡെവലപ്മെൻറ്റൽ ലീഗിലും U17 യൂത്ത് ലീഗിലും 5 വീതം നേടിയിട്ടുള്ള താരമാണ്. നിലവിൽ അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ സൂപ്പർ ലീഗ് കേരള ക്ലബ്ബായ കണ്ണൂർ വാരിയേഴ്സ് FCക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിനോടൊപ്പം ആയിരിക്കും ജോയിൻ ചെയ്യുക. അവിടെ മികച്ച പ്രകടനം നടത്തി പ്രൂവ് ചെയ്താൽ തീർച്ചയായും ഭാവിയിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ സീനിയർ ടീമിലേക്ക് എത്തിയേക്കാം. ഏതായാലും കൂടുതൽ മികച്ച പ്രതിഭകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. ഇതിനോടകം തന്നെ ഏറെ പ്രശംസകൾ പിടിച്ചുപറ്റിയവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൗട്ടിംഗ് ടീം.